കട്ടപ്പന മുനിസിപ്പാലിറ്റി സബ് ട്രഷറി റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷം. ഇരുവശങ്ങളിലും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്കു ചെയ്യുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാവാൻ കാരണം. കട്ടപ്പന പോലീസ് അടിയന്തരമായി ഇടപെട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കട്ടപ്പന ട്രഷറി റോഡിൽ നാളുകളായി തുടരുന്ന ദുരവസ്ഥയാണ് ഗതാഗത തടസ്സം. സബ് ട്രഷറി ഓഫീസിലേക്കും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന ആളുകൾ പ്രധാനമായും ഇവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. പാതയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിറയുന്നതോടെ ഇതുവഴി മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പാർക്കിങ്ങിന് വേണ്ടി നിജപ്പെടുത്തിയ സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ഈ പാർക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ച് അവിടെ കൃത്യമായിട്ടുള്ള പെറ്റി അല്ലെങ്കിൽ അവിടെ പിന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പെറ്റി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കട്ടപ്പനയിലെ ഒരു പ്രധാന വഴിയായി പ്രത്യേകിച്ച് ബസ് പുറത്തേക്ക് വരുന്നത് കോട്ടയം ഉള്ളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും അതുവഴി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ നഗരസഭയുടെ കൺമുമ്പിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നഗരസഭയും അതുപോലെ തന്നെ ട്രാഫിക് സംവിധാനങ്ങളും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണം തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യം. പലരും അലക്ഷ്യമായ റോഡിലേക്ക് അധികമായി കയറ്റിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മടങ്ങുന്നത്. ഇതോടെ വലിയ വാഹനങ്ങളടക്കം കടന്നു വരുമ്പോൾ വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൂടാതെ കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കടക്കം എളുപ്പമാർഗത്തിൽ കടന്നു ചെല്ലാവുന്ന പാതയിലാണ് അനധികൃത പാർക്കിംഗ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വിലക്കിയെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരനക്കവുമില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സമുണ്ടാകുന്നത്. അധികൃതർ ശ്രദ്ധ ചെലുത്തി പാതയിലെ അനധികൃത പാർക്കിംഗിന് കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.